ഹായ്, നമസ്കാരം എല്ലാവർക്കും. ഷാൻ മീഡിയ ടെക്കിലേക്ക് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഹുവാവേ മേറ്റ് നയനിലുള്ള കുറച്ച് ടിപ്സുകളാണ്. മേറ്റ് സെവൻ തൊട്ട് ഇങ്ങോട്ടുള്ള കുറച്ച് ഫോണുകളിൽ, ഹുവാവേൻ്റെ ഫോണുകളിൽ കുറേ ടിപ്സുകളുണ്ട്. നമുക്കറിയാത്ത നമ്മളെ സെറ്റിങ്സിൽ എനാബിൾ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര യൂസ്ഫുള്ളായിട്ട് ഈസിയായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള കുറച്ച് ടിപ്സുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ഫോണിൻ്റെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ആയിക്കോട്ടെ, നമുക്ക് ചില ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. ആരുടെയെങ്കിലും പ്രൊഫൈലിൻ്റെ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത്. അത് സാധാരണ മൈനസ് ബട്ടണും പവർ ബട്ടണും ഒരു സമയത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നത്. പക്ഷേ ഹുവാവേൻ്റെ മേറ്റ് നയനിലൊക്കെ നിങ്ങൾക്ക് കാണാം, ഒന്ന് സ്ക്രീന് ഒന്ന് നോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീൻഷോട്ട് എടുക്കാം. അതേപോലെ പവർ ബട്ടണും മൈനസ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാലും സ്ക്രീൻഷോട്ട് എടുക്കാം. അതുപോലെ തന്നെയാണ് വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്, ഇത് പവർ ബട്ടണും മൈനസ് ബട്ടണും കൂടി എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടാണ്. ഇങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുക. അതുകൂടാതെ സ്ക്രീനൊന്ന് മുകളിൽ നിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ തന്നെ കാണാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട്. ഇതും ഇതിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നൊരു സംവിധാനം ഇതിലുണ്ട്. ഇതാണ് സ്ക്രീൻഷോട്ടിനെ പറ്റി പരിചയപ്പെടുത്താനുള്ളത്. അതുകൂടാതെ സ്ക്രീനുമേൽ നമുക്ക് കാണാം നാവിഗേഷൻ കീ, ഇത് ഇടത്തോട്ടേക്കുള്ള, അതൊന്ന് ഇടത്തോട്ടേക്ക് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനൊന്ന് ചെറുതാക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അത് വേണ്ടെങ്കിൽ ഒന്ന് സ്ക്രീനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവും. മൂന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഫോണിൻ്റെ കോണ്ടാക്ട് ഓപ്പൺ ചെയ്യുക. റൈറ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ നിന്ന് കാണിക്കുന്നുണ്ട് ആൻസർ ദ കോൾ, ആൻസർ കോൾ വിത്ത് വോയിസ് കൺട്രോൾ. അതായത് നമുക്കൊരു കോള് വരുമ്പോൾ നമ്മൾ ഒന്നിക്കില്ലെങ്കിൽ സേ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോള് നമുക്ക് അറ്റൻഡ് ചെയ്ത പോലെ പിന്നെ സംസാരിക്കാം. അതേപോലെ റിജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോള് കട്ടാവുകയും ചെയ്യും. അതൊന്ന് ഇനാബിൾ ചെയ്തിട്ട് കൊടുത്താൽ നമുക്ക് അത് യൂസ് ചെയ്യാം. അതിൻ്റെ തൊട്ടതായ നമ്മളുടെ ഫോണിൻ്റെ താപനില ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു നമുക്ക് ഫോണ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഇതും കൂടി ഉണ്ട്, അത് എനാബിൾ ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ താഴെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കിക്ക് കോളിങ്, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്ന വെച്ചാൽ കിക്ക് കോളിങ് ഓണാ എനാബിൾ ചെയ്തിട്ട് കൊടുത്താലും പലർക്കും അറിയില്ല, അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫോണ് ലോക്കിലുണ്ടാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരാളെ കോള് ചെയ്യാൻ, അവരുടെ പേര് പറഞ്ഞു കൊടുത്താൽ കോള് ചെയ്യാൻ പറ്റും. അതിന് സ്ക്രീൻ ലോക്കിലുള്ള സമയത്ത് വോളിയത്തിൻ്റെ മൈനസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബീപ്പ് സൗണ്ട് വരും. ആ ബീപ്പ് സൗണ്ട് വന്ന ഉടനെ സ്ക്രീനിലേക്ക് നമ്മളുടെ ആരെയാണ് വിളിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അടിച്ചിട്ട കറക്റ്റ് പേര് ഒന്ന് വോയിസിൽ പറഞ്ഞാൽ അത് കോള് ഓട്ടോമാറ്റിക്കി പോവും, നമ്മളതിന് ഫോണ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് സെറ്റിങ്സിൽ തന്നെ, കോൾ സെറ്റിങ്സിൽ തന്നെ അഡീഷണൽ സെറ്റിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അഡീഷണൽ സെറ്റിംഗ് ഓപ്പൺ ആക്കിയാൽ മാത്രമേ ഇവിടെ കോൾ വെയ്റ്റിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ കാണും. കോൾ വെയ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളായിട്ട് ഫോണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കോള് നമ്മുടെ ഫോണിലേക്ക് വരണമെങ്കിൽ മാത്രം ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ഫോൺ സെറ്റിങ്സിലേക്ക് കോള് വരും. അതുകൂടാതെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഫോണിൻ്റെ സെറ്റിങ്സിൽ ഒന്നുകൂടി പോകുക, ഇവിടെ ബ്ലോക്ക്ഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് പോയി കഴിഞ്ഞാൽ മുകളിലൊരു ഗിയർ ഐക്കൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നുള്ള പാകിസ്ഥാനിലൊക്കെ ഒരുപാട് കോളുകളെല്ലാം നമുക്ക് അറിയാത്ത നമ്പർ എന്നുള്ള ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. ആ കോളിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. ഇവിടെ ഞാനിങ്ങനെ ഒരു നമ്പർ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, പല അറിയാത്ത നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള, മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. അതുകൂടാതെ സെറ്റിങ്സിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കൂടി കാണിച്ചു തരാം. നമ്മളുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്മാർട്ട് ആക്സസ്, സ്മാർട്ട് അസിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ ഇവിടെ ആക്സസബിലിറ്റി ഉണ്ട്. ആക്സസബിലിറ്റിയിൽ നിങ്ങൾ എ പി പി ലോക്ക്, പിന്നെ നിങ്ങൾക്ക് ഫോൾഡർ വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഫോൾഡർ ലോക്ക് ചെയ്യുക. ഇവിടെ കളർ ഇൻവേർഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് കളറ് ഡാർക്ക്, വൈറ്റ്, ബ്ലാക്ക് ആക്കാം. അതുകൂടാതെ ഫോണിൽ നമ്മളെ യൂട്യൂബിൽ വരുന്ന ക്യാപ്ഷൻസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഓഫാക്കി വെക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ
ഇവിടെ മോഷൻ കൺട്രോൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. അതൊന്ന് ഓപ്പൺ ചെയ്യാം. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഫ്ലിപ്പ് ടു മോഡ് എന്ന് പറഞ്ഞാൽ ഫോണിലേക്ക് നമുക്ക് കോള് വരുമ്പോൾ ഫോണൊന്ന് താഴോട്ടൊക്കെ ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ, ഇത് എനാബിൾ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോളിലെ വോയിസ് ഒന്ന് ഇല്ലെങ്കിൽ കോള് അറ്റൻഡ് ചെയ്യാമെന്നോ ഇല്ല വോയിസ് കൺട്രോള് അതായത് റിങ്ങിൻ്റെ സൗണ്ട് ഒന്ന് സൗണ്ട് കുറയും എന്നുള്ള ഇതാണ് രണ്ടിൻ്റെ ഓപ്ഷൻ. അതുകൂടാതെ പിക്കപ്പ് എന്നുള്ള ഫോണ് നമ്മൾ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കോള് ആൻസർ, ഇൻകമിങ് കോള് വരുമ്പോൾ ആൻസർ ആകുന്നുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ. അതുപോലെ കോള് വേക്കപ്പ് അതായത് എടുത്ത് പൊന്തിക്കുക എന്നുള്ള എണീക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണത് കൊടുത്തത്. അതുകൂടാതെ റേസ് ടു ഇയർ, ഫോൺ എടുത്തിട്ട് നമ്മൾ ചെവിയിലെക്കുമ്പോൾ ചെവിയിൽ വെക്കുമ്പോൾ ആൻസർ കോളാകുന്നതും കോള് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ സ്പീക്കറിലേക്ക് വരുന്നതും പിന്നെ ബ്ലൂടൂത്തിലേക്ക് കണക്റ്റ് ആകുന്നുള്ള ഒരു ഐക്കണ്ട്. ഇത് വേണമെങ്കിൽ ഇനാബിൾ ചെയ്തിട്ട് കൊടുക്കാം. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്രീൻഷോട്ടിൻ്റെ നോക്ക് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഇത് ഇനാബിൾ ചെയ്തിട്ട് വെച്ചാൽ സ്ക്രീനിൽ ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ സ്ക്രീന് ഇങ്ങനെ ലൈൻ വരഞ്ഞിട്ടും സ്ക്രീൻഷോട്ട് എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഐക്കണ് വരഞ്ഞിട്ട് നമുക്ക് ഇതിലുള്ള ഫോൾഡർ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. കൂടാതെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ സ്റ്റോറേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മളുടെ ഫോണിൻ്റെ അധിക ഫോണിൽ ഓപ്പൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇൻറ്റേണൽ സ്റ്റോറേജിൽ അതിൻ്റെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ട് വരും. പക്ഷേ ഹുവാവേ മേറ്റ് നയനിലും ഹുവാവേൻ്റെ അധിക ഫോണിലും ഇപ്പോൾ സെവൻ തൊട്ടുള്ള ഇങ്ങോട്ടുള്ള ഫോണിലൊക്കെ ഡിഫാൾട്ട് ലൊക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് കുറച്ചിട്ട് നമുക്ക് ഇൻറ്റേണൽ മെമ്മറി നമ്മൾ എസ് ഡി കാർഡ് ഇടുക വെച്ചാൽ ഇൻറ്റേണൽ മെമ്മറി ഒഴിവാക്കിയിട്ട് എസ് ഡി കാർഡ് ഇടുക വെച്ചാൽ നമ്മൾ പിന്നെ അപ്ലിക്കേഷനിലൊക്കെ ഓപ്പൺ ചെയ്യുന്ന വീഡിയോസ് ആയിക്കോട്ടെ ഫോട്ടോസ് ആയിക്കോട്ടെ സേവ് ചെയ്യുന്ന എല്ലാം നമ്മൾ ക്യാമറയിലെടുക്കുന്നൊക്കെ എസ് ഡി കാർഡിലേക്ക് വരാനുള്ള ഒരു സൗകര്യമാണ്. അതിന് ഡിഫാൾട്ട് ലൊക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇൻറ്റേണൽ ഉണ്ടാകുക എല്ലാവരുടെ ഫോണിലും. അത് എസ് ഡി കാർഡ് ഉണ്ടെങ്കിൽ എസ് ഡി കാർഡിലേക്ക് ഇട്ടതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ റീസ്റ്റാർട്ടായിട്ട് ഓണാകും. അപ്പോൾ ഇപ്പോൾ റീസ്റ്റാർട്ടായി ഓണായാൽ എൻ്റെ വീഡിയോ കട്ടായി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയാണ് പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് ഫോണിൻ്റെ. അതേപോലെ ഡിസ്പ്ലേയിൽ നമുക്ക് സ്ക്രീന് വാൾപേപ്പർ റാൻഡം മോഡിൽ, അതായത് നമ്മളൊരു 10-ഓ 15-ഓ വാൾപേപ്പർ വെച്ച് കഴിഞ്ഞാൽ ടൈമറിനനുസരിച്ച് നമ്മളുടെ ഫോണിലേക്ക് വാൾപേപ്പർ ഇങ്ങനെ ടൈമറിനനുസരിച്ച് വരും. അത് ബാറ്ററി ലോ ആകുന്നതിനെ കൊണ്ടാണ് അത് ചെയ്ത് വെക്കാത്തത്. ചിലർക്ക് ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ പരിചയപ്പെടുത്താനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഹുവാവേ ഫോൺ ഉപയോഗിക്കുന്ന ഫോണ് ഹാങ്ങിങ് ഒക്കെ കുറവാണ്. അപ്പോൾ ഈ